മാവൂർ കൂളിമാട് റോഡിലെ മാളിയേക്കൽ സൂപ്പർ മാർക്കറ്റിൽ നടന്ന കവർച്ചയിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇതിന്റെ ഭാഗമായി വിരലടയാള വിദഗ്ധരെത്തി പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധരായ എ വി ശ്രീജയ, അമീർ എന്നിവരാണ് പരിശോധന നടത്തിയത്. കവർച്ചയ്ക്ക് തുമ്പുണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. മാവൂർ കൂളിമാട് റോഡിലെ മത്സ്യമാംസ മാർക്കറ്റിന് സമീപം കവർച്ച നടന്ന മാളിയേക്കൽ സൂപ്പർ മാർക്കറ്റിലാണ് വിരലടയാള വിദഗ്ധരെത്തി പരിശോധന നടത്തിയത്. വിരലടയാള വിദഗ്ധരായ എ വി ശ്രീജയ, അമീർ എന്നിവരാണ് പരിശോധിക്കാനെത്തിയത്. മാവൂർ എസ് ഐ മഹേഷ്, എസ് സി പി ഒ അനൂപ് എന്നിവർ സംഘത്തെ അനുഗമിച്ചു. ശനിയാഴ്ച പുലർച്ചെ 2:30 ഷട്ടറിൻ്റെ പൂട്ട് തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് മേശയിലുണ്ടായിരുന്ന 65,000 രൂപ കവർന്നത്. രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണം നടന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. മോഷ്ടാവ് അകത്ത് കയറുന്നതുൾപ്പെടെയുള്ള ദൃശ്യം കടയിലെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട്. കവർച്ചയ്ക്ക് ശേഷം ഇയാൾ ഗ്രാസിം ഫാക്ടറിയുടെ ഭാഗത്തേക്ക് നടന്നു പോകുന്നത് സമീപത്തെ കടയുടെ സി സി ടി വിയിലും പതിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫിംഗർ പ്രിന്റ് അടക്കമുള്ള വിഭാഗം വന്ന് പരിശോധന നടത്തി പോയിട്ടുണ്ട്. വലിയൊരു താമസം നേരിടാതെ തന്നെ മുൻകാലങ്ങളിൽ പരിസര പ്രദേശങ്ങളിലുണ്ടായ കളവിൽ മാവൂർ പോലീസ് കാണിച്ച ജാഗ്രത ഇതിലും ഉണ്ടാവുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ അതിന് തെളിവ് കണ്ടെത്തുകയും ചെയ്യും. ആവശ്യമായ രൂപത്തിലുള്ള ഏറെക്കുറെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മാവൂരിൽ അങ്ങാടി കേന്ദ്രീകരിച്ച് സി സി ടി വി ക്യാമറകളടക്കം സുരക്ഷാ സംവിധാനങ്ങൾ വേണമെന്ന ആവശ്യം ഇതോടെ ശക്തമായിട്ടുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കെട്ടാങ്ങൽ റോഡിലെ മൊബൈൽ കടയിൽ കവർച്ച നടന്നിരുന്നത്. മാവൂർ പോലീസിന്റെ പഴുതടച്ച അന്വേഷണത്തെ തുടർന്നാണ് ദിവസങ്ങൾക്കകം തന്നെ അന്ന് മോഷ്ടാവിന് പിടികൂടാൻ കഴിഞ്ഞത്. മാളിയേക്കൽ സൂപ്പർ മാർക്കറ്റിൽ നടത്തിയ പരിശോധനയിൽ മോഷ്ടാവിന്റെ വിരലടയാളങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കവർച്ചയ്ക്ക് തുമ്പുണ്ടാക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. സി സി ടി വി ഫുട്ടേജ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഫുട്ടേജ് ഇന്നും ആളെ കുറിച്ച് തൽക്കാലം വ്യക്തമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ഫിംഗർ പ്രിന്റ് ബ്യൂറോ എന്നുള്ള ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ടായിരുന്നു. അവർ പിന്നെ ചാൻസ് പ്രിന്റുകളൊക്കെ എടുത്തിട്ടുണ്ട്. അതൊന്ന് അവർക്കൊന്ന് ക്രോസ് മാച്ച് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട്. എന്തായാലും ഈ പരാതിപ്പെടാൻ കുറച്ച് വൈകിയത് കാരണം തന്നെ ഈ സ്റ്റാഫൊക്കെ അതിൻ്റെ അകത്ത് കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ലഭിക്കാൻ നമുക്ക് കുറച്ച് പ്രയാസം നേരിടുമെങ്കിൽ പോലീസ് പരമാവധി ഈ കാര്യത്തിൽ എഫേർട്ട് എടുത്തുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. എന്തായാലും ഈ കാര്യത്തിൽ കൃത്യമായൊരു അന്വേഷണം നടത്താണ്. പ്രതികളെ കിട്ടുന്ന പ്രതിയെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പരമാവധി എഫേർട്ട് പോലീസ് എടുക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, മാവൂർ.